വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡറെ വധിച്ച ഇസ്രായേൽ. ബെയ്റൂട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ടോപ്പ് കമാൻഡറായ അഹമ്മദ് ബഹുബി കൊല്ലപ്പെട്ടെന്ന് ഹിസ്ബുള്ള അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് അഹമ്മദ് ബഹുബി കൊല്ലപ്പെട്ടത്. റദ്വാൻ സ്പെഷ്യൽ ഫോഴ്സിന്റെ ഓപ്പറേഷനുകൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നയാളാണ് അഹമ്മദ് ബഹുബി. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ റദ്വാൻ യൂണിയന്റെ തലവനായ ഇബ്രാഹിം അക്വിലും കൊല്ലപ്പെട്ടിരുന്നു. 1983 ബെയ്റൂട്ടിലെ അമേരിക്കൻ എംബസിക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ 63 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ ആക്രമണത്തിന് പിന്നിലെ മുഖ്യ സൂത്രധാരൻ ഇബ്രാഹിം അക്വിലാണെന്ന് അമേരിക്ക കണ്ടെത്തിയിരുന്നു. അക്വിലിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്ക $7 മില്യൺ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഇബ്രാഹിം അക്വിലിന് പിന്നാലെ അഹമ്മദ് ബഹുബി കൂടി കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നേരത്തെ ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. 140 റോക്കറ്റുകളാണ് ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചത്. അടുത്തിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് മറുപടിയാണിതെന്ന് റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റല്ല വ്യക്തമാക്കി. ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടൽ യുദ്ധത്തിന്റെ പടിൽവാതിൽക്കൽ എത്തി നിൽക്കെയാണ് വെള്ളിയാഴ്ച ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സിലെ മുതിർന്ന കമാൻഡറായ ഇബ്രാഹിം അഖീൽ കൊല്ലപ്പെട്ടത്. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു അഖീലിന്റെ മരണം. ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സംഭവം ഹിസ്ബുള്ള സ്ഥിരീകരിക്കുകയും ചെയ്തു. അഖീലിനെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 66 പേർക്ക് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു. അമേരിക്ക തലയ്ക്ക് $7 മില്യൺ വിലയിട്ടിരുന്ന നേതാവാണ് അഖീൽ. കൊല്ലപ്പെട്ടിരുന്ന സമയത്ത് ഹിസ്ബുള്ളയും ഒരു പലസ്തീൻ സംഘവുമായി അയാൾ കൂടിക്കാഴ്ച നടത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. പേജർ ബോക്കി ടോക്കി ആക്രമണങ്ങൾക്ക് ശേഷം ഹിസ്ബുള്ളയ്ക്കുണ്ടായ മറ്റൊരു തിരിച്ചടിയാണ് അഖീലിന്റെ കൊലപാതകത്തെ വിശേഷിപ്പിക്കുന്നത്. പേജർ ബോക്കി ടോക്കി ആക്രമണത്തിൽ ഇതുവരെ 37 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഇസ്രായേൽ ലക്ഷ്യമിടുന്ന രണ്ടാമത്തെ ഹിസ്ബുള്ള കമാൻഡറാണ് അഖീൽ. കഴിഞ്ഞ ജൂലൈയിലാണ് ഹിസ്ബുള്ളയുടെ ഉന്നത സൈനിക കമാൻഡറായ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രായേൽ വധിച്ചത്. 1980കളിലാണ് അഖീൽ ഹിസ്ബുള്ളയുടെ ഭാഗമാകുന്നത്. ഇസ്രായേൽ സൈന്യത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ലെബനന് പുറത്തുള്ള ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരനാണ് അഖീൽ. മറ്റ് ഹിസ്ബുള്ള നേതാക്കളെ പോലെ തന്നെ ഇതുവരെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയോ പ്രസ്താവനകൾ പുറത്തിറക്കുകയോ ചെയ്തിട്ടുള്ള കമാൻഡറല്ല അഖീൽ. അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം തഹ്സിൻ എന്ന പേരിൽ നിന്നും അഖീൽ അറിയപ്പെടുന്നുണ്ട്. 1983 ബെയ്റൂട്ടിലെ US എംബസിയിലും പിന്നീട് US മറൈൻ കോപ്സ് ക്യാമ്പിലുമായി നടന്ന ആക്രമണത്തിന് പിന്നിലും അഖീലാണെന്നും അമേരിക്കയുടെ ആരോപണമുണ്ട്. 2 ആക്രമണങ്ങളിലുമായി 304 പേരാണ് കൊല്ലപ്പെട്ടത്. വ്യോമാക്രമണത്തിനു പിന്നാലെ ഇസ്രായേലിന്റെ ഉത്തരമേഖലയെ ലക്ഷ്യമിട്ട ഹിസ്ബുള്ള 100 റോക്കറ്റുകൾ തൊടുത്തു. ഇസ്രായേൽ ലെബനാൻ സംഘർഷം മേഖലാ യുദ്ധത്തിലേക്ക് നീങ്ങാതെയിരിക്കാൻ നയതന്ത്ര നീക്കം തുടരുമെന്ന് US സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു. അതേസമയം ഒരു സാഹചര്യം നേരിടാനും സേന സജ്ജമാണെന്ന് പെന്റഗൺ നേതൃത്വം വ്യക്തമാക്കി. ട്രൂമാൻ വിമാനവാഹിനി കപ്പൽ തിങ്കളാഴ്ച ഗൾഫ് തീരം ലക്ഷ്യമാക്കി നീങ്ങും. മേഖലയിൽ സൈനിക പുനർവിന്യാസം തൽക്കാലം തീരുമാനിച്ചിട്ടില്ലെന്നും അമേരിക്ക അറിയിച്ചു. പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകളും ബൈറൂത്ത് ആക്രമണവും ശക്തമായി അപലപിച്ച UN മനുഷ്യാവകാശ കമ്മീഷണർ രംഗത്ത് വന്നിരുന്നു. രാത്രിയിൽ ചേർന്ന UN രക്ഷാസമിതി യോഗവും പുതിയ സംഭവ വികാസങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. ഗാസയിലും ഇസ്രായേൽ ആക്രമണം തുടർന്നു. ഇന്നലെ മാത്രം 34 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.